നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാം പരമാവധി സംഭരണ ശേഷിയായ 142 അടിയിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 141.90 ആണ് നിലവിൽ ജലനിരപ്പ്. റൂൾ കർവ് കഴിഞ്ഞ 20 അവസാനിച്ചതോടെ ഡാമിൽ 142 അടിയായി ജലനിരപ്പ് നിലനിർത്താൻ തമിഴ്നാടിന് അവകാശമുണ്ട്. ഇന്ന് വീണ്ടും ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാട് വീണ്ടും ടണൽ വഴി വെള്ളം കൊണ്ടുപോകാനും തുടങ്ങി. അതേസമയം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞു. ഇത് മുന്നിൽ കണ്ട് ഇന്നലെ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് നിർത്തിയിരുന്നു. മുല്ലപ്പെരിയാറിൽ നീരൊഴുക്ക് കുറയുകയും തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയോട് അടുത്തതും ഈ തീരുമാനത്തിന് കാരണമായി. മഴ തുടരുന്നതിനിടയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് വീണ്ടും വെള്ളം എടുത്തു തുടങ്ങി. മഴയും നീരൊഴുക്കും കുറഞ്ഞ സാഹചര്യത്തിൽ വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട് രാവിലെ നിർത്തിയിരുന്നു. ഇതിനു പിന്നാലെ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് വീണ്ടും വെള്ളം കൊണ്ടുപോകാനായി തമിഴ്നാട് തീരുമാനമെടുത്തത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മുല്ലപ്പെരിയാർ ഡാമിന് ഭീഷണിയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. നാളെ 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതേസമയം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അവധിയുള്ള ജില്ലകൾ നാളെ നടത്താൻ തീരുമാനിച്ചിരുന്ന CBSE പരീക്ഷകൾക്ക് മാറ്റമില്ല. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുള്ള റോഡുകളിലെ കുഴിയിൽ വീണ 3 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിലെ റോഡിലെ കുഴിയിൽ വീണാണ് അപകടമുണ്ടായത്. അരമണിക്കൂറിനിടെ 3 വ്യത്യസ്ത അപകടങ്ങളാണ് സ്ഥലത്തുണ്ടായത്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 3-4 ഷട്ടറുകൾ നിലവിൽ 50 സെന്റിമീറ്റർ വീതം ഉയർത്തിയതായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 6:30 ഇരു ഷട്ടറുകളും 20 സെന്റിമീറ്റർ കൂടി ഉയർത്തുമെന്ന് സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ടായി. പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായ നിലയിലാണ്. കോമറൻ ഭാഗത്ത് ശ്രീലങ്ക തീരത്തിന് സമീപമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴി ഇന്ന് അറബിക്കടലിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് ആന്ധ്ര, തമിഴ്നാട് തീരത്ത് വടക്ക് കിഴക്കൻ കാറ്റ് ശക്തമാണ്. തെക്കൻ ആൻഡമാൻ കടലിൽ പുതിയ ന്യൂനമർദ്ദം ചൊവ്വാഴ്ചയോടെ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇത് തുടർന്നുള്ള 48 മണിക്കൂറിൽ ശക്തി പ്രാപിച്ച് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.